ഏതൊരു രാജ്യത്തെയും വികസന പദ്ധതികൾ അതത് രാജ്യത്തെ ഭരണാധികാരികളുടെ കടമയും ഉത്തരവാദിത്വവുമാണ്. പലപ്പോഴും അത് ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ ഭരണാധികാരികൾ നൽകുന്ന ഔദാര്യം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഉദാഹരണത്തിന് കേരളത്തിലെ റോഡുകളും പാലങ്ങളും ഒക്കെ, അത്തരത്തിലുള്ള റോഡുകളും പാലങ്ങളും ഒക്കെ പണിയാൻ വേണ്ടി ആദ്യം ഒരു വലിയ ഉദ്ഘാടന മാമാങ്കം നടത്തും. അങ്ങനെ ഉദ്ഘാടന മാമാങ്കത്തിൽ ഒരു വലിയ കല്ലിടും, അതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രമുഖരും മറ്റുള്ളവരും വന്നിട്ട് ലക്ഷങ്ങൾ പൊടി പിടിച്ചുകൊണ്ട് അവരുടെ പ്രചരണവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തും. ഇതൊക്കെ ഈ പാലം പണിയിൽ നിന്നാണ് കിട്ടേണ്ടത്. പിന്നെ വർഷങ്ങളുടെ കാത്തിരിപ്പ്, ആ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കുറച്ച് പണി തുടങ്ങും. പണി തുടങ്ങി വയ്ക്കുമ്പോഴേക്കും സർക്കാർ മാറിയിട്ടുണ്ടാവും. അതൊരു സർക്കാർ തുടങ്ങി വെച്ച പണിയായതുകൊണ്ട് മറ്റേ സർക്കാർ അത് തൊടൂല. കാരണം ഇവരുടെ പണി അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പോരായ്മ പറഞ്ഞുകൊണ്ട് വേണം അടുത്ത തവണ ഇലക്ഷനിൽ ജയിക്കാൻ. അതാണ് അവരുടെ പണി. ഏതായാലും ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും മറ്റേ കക്ഷി അധികാരത്തിൽ വരും. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും പണി തുടങ്ങും. അങ്ങനെ പണി തുടങ്ങി ഒരു 1-2 കൊല്ലം കഴിയുമ്പോൾ അത് പണി കഴിയും. പണി കഴിഞ്ഞാൽ പിന്നെ മന്ത്രിമുഖ്യന്മാരുടെ വരവ് കാത്ത് പിന്നൊരു കിടക്കലാണ്. അത് ചിലപ്പോൾ മാസങ്ങൾ കഴിയും. ഈ മാസങ്ങൾ കിടന്നതിന് ശേഷമാണ് പിന്നെ വന്ന് ഉദ്ഘാടനം നടത്തുന്നത്. അങ്ങനെ ഉദ്ഘാടനം നടത്തിയതിന് ശേഷം മാത്രമേ ആ പാലമായാലും ആ റോഡായാലും ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റൂ, ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഇതാണ് കേരളത്തിലെ നിലവിലുള്ള സ്ഥിതി. ഇന്ന് ആലോചിച്ച് നോക്കൂ, പരിഷ്കൃത രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ അറബി രാഷ്ട്രങ്ങളൊക്കെ എങ്ങനെയാണ്? അവിടെ ഒരു പണി തുടങ്ങിയാൽ, ഒരു റോഡിൻ്റെ പണി തുടങ്ങിയാൽ പ്രാർത്ഥനയെ തുടങ്ങും. തുടങ്ങി അതിന് പണി പൂർത്തിയായി കഴിഞ്ഞാൽ ആ നിമിഷം, അടുത്ത നിമിഷം മുതൽ അവർ ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കും. അവിടെ ഉദ്ഘാടന മാമാങ്കങ്ങളില്ല, അതുപോലെ യാതൊരു പരിപാടിയില്ല. അത് ഒരു പണി, സാധാരണ ഒരു പണി എടുക്കുന്നു, അത് കഴിയുമ്പോൾ അങ്ങ് ഓടുന്നു. നമ്മൾ സവാരി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ഒരു ചങ്ങാതി ഉണ്ട്, അദ്ദേഹം ഈ കാര്യം ഇതിനു മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അവർ ഒരു റോഡ് പണി തുടങ്ങുന്നു, ആ പണി കഴിയുമ്പോൾ അത് തുറന്നു വിടുന്നു, അത് സാധാരണ തുറക്കുന്നത് പോലെ അങ്ങ് ഓടുന്നു എന്ന്. ശരിക്കും അതാണ് വേണ്ടത്. അവിടെ ഉദ്ഘാടനത്തിന് ഒരു മാമ്പാങ്കത്തിന് കുറേ ലക്ഷങ്ങളെ ചിലവ്, പിന്നെ അത് പണി കഴിഞ്ഞ ശേഷമുള്ള ഒരു ഉദ്ഘാടനത്തിന് പിന്നെ കുറേ ചിലവ്. എന്തിനാണ് ഈ അനാവശ്യ തൂർത്തുകൾ? ഏതായാലും ഇത്തരത്തിലുള്ള ഉദ്ഘാടന മാമാങ്കങ്ങൾക്കും അതുപോലെ അനാവശ്യ ധൂർത്തിനും പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടിനുമാണ് ഇപ്പോൾ പരിഹാരം ഉണ്ടായി വരുന്നത്. ഇതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നമ്മുടെ NH 66 നടക്കുന്നത്. NH 66 കേരളത്തിലൂടെ കടന്നു പോകുന്ന ആ റോഡിൻ്റെ പല ഭാഗങ്ങളും 100 കിലോമീറ്ററുള്ളതൊക്കെ പണി കഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം അടുത്ത ദിവസങ്ങളിൽ വണ്ടി ഓടിത്തുടങ്ങും. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എവിടെയൊക്കെയാണോ പണി കഴിയുന്നത്, ആ കഴിയുന്ന ഇന്ന് പണി കഴിയുന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് മുതൽ അതുവഴി വണ്ടി ഓടിത്തുടങ്ങും. അതുവഴി വണ്ടി ഓടിത്തുടങ്ങാൻ വേണ്ടി ഉദ്ഘാടന മാമാങ്കത്തിനൊന്നും ആവശ്യമില്ലാന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി തീരുമാനമെടുത്തിട്ടുണ്ട്. അത്തരത്തിലൊരു തീരുമാനം എടുത്തതിനും അത് നടപ്പാക്കുന്നതിനും നമ്മൾ നന്ദി പറയേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതുപോലെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും, ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ പ്രത്യേകിച്ച് തന്നെ നന്ദി പറയണം. ഇത്തരത്തിലൊരു ഒരു നിലപാടെടുക്കാൻ വേണ്ടി, ഒരു നടപടി എടുക്കാൻ വേണ്ടി നിതിൻ ഗഡ്കരിയെ ചിന്തിപ്പിച്ചതിന്. കേന്ദ്രം ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരും കേരളത്തിൽ. അത്തരം പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ ആ പദ്ധതികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് അത് കേരളം അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് ഉദ്ഘാടനം നടത്തും. ഈ കാര്യങ്ങൾ കേരളത്തിലെ BJP അധ്യക്ഷൻ K.സുരേന്ദ്രനും അതുപോലെ കേന്ദ്രമന്ത്രി V.മുരളീധരനും, ഇവർ രണ്ടുപേരും ഇതിന് പ്രതിഷേധം കുറേ കാലമായിട്ട് പറയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ചില കലാപരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് കേന്ദ്രത്തെ ധരിപ്പിക്കാനും, അങ്ങനെ എന്നാൽ അത്തരത്തിലുള്ള ഉദ്ഘാടന മാമാങ്കത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന, പണി കഴിക്കുന്ന സാധനങ്ങൾ, സൗധങ്ങൾ, റോഡുകൾ എന്തായാലും അത് അടുത്ത സെക്കൻഡ് മുതൽ അത് അവരുപയോഗിക്കട്ടെ എന്നൊരു തീരുമാനം അങ്ങനെയാണ് ഉണ്ടായി വരുന്നത്. അതൊരു നല്ല കാര്യമാണ്. ഒരു പാലം പണി തുടങ്ങണോ, ഒരു റോഡ് പണി തുടങ്ങണോ, വരിക. സർവേ കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിറ്റേ നമുക്ക് തുടങ്ങാൻ, ഉദ്ഘാടന കാര്യങ്ങളൊന്നും വേണ്ട. കുറേ പണിക്കാർ വരുന്നു, പണി ഇങ്ങനെ തുടങ്ങുന്നു. എപ്പോൾ പണി കഴിയുന്നു അടുത്ത സെക്കൻഡ് മുതൽ അത് ആരൊക്കെയാണോ അത് ഉപയോഗിക്കേണ്ടത് അവരുപയോഗിച്ച് തുടങ്ങുന്നു. ഏതായാലും ഇത്തരത്തിൽ പദ്ധതികൾ നടപ്പിലായാൽ, ക്രെഡിറ്റ് വേണ്ട ആർക്കും കൊടുക്കില്ല എന്നൊരു നിലപാട് വന്നാൽ ഇവിടെ പണികൾ പെട്ടെന്ന് നടക്കും. ഈ ക്രെഡിറ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്, കാത്തിട്ട് കിടക്കുന്നത്. ഈ പണി ഞാൻ പൂർത്തിയാക്കിയാൽ അതിൻ്റെ ക്രെഡിറ്റ് അവൻ കൊണ്ടുപോകൂലേ? അപ്പോൾ അതിന് സമരമാണ്. ഒന്നെങ്കിലും ഒരു പദ്ധതി തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ആ പദ്ധതിൻ്റെ ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് അടുത്ത സമരം മറ്റേ പാർട്ടി തുടങ്ങും. കാര്യം ഒരു നിലയ്ക്കും തീരരുത്, ഇത് നടപ്പിലാകരുത്. ഇനി ഓപ്പോസിറ്റ് കക്ഷിയാണ് എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരുന്നെങ്കിലോ, അപ്പോൾ നേരെ ഇപ്പുറത്തെ ആൾക്കാർ വീണ്ടും കൊടി പിടിക്കും. ഇങ്ങനെ രണ്ടു കൂട്ടരും കൊടി പിടിച്ച് കൊടി പിടിച്ചാണ് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പദ്ധതി നടക്കാത്തത്. അല്ലാതെ നടത്താൻ പറ്റാഞ്ഞിട്ടല്ല, നടത്തൂല എന്ന് തീരുമാനിച്ചിട്ടാണ്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അങ്ങ് മാറുന്നത്. ഉദ്ഘാടന മാമാങ്കങ്ങൾ വേണ്ട, അതിന് ക്രെഡിറ്റ് ആരും കൊണ്ടുപോകണ്ട. പണി തുടങ്ങിയോ, പണി കഴിഞ്ഞോ,
തുടങ്ങി കഴിഞ്ഞാൽ അങ്ങ് തുടങ്ങാം, ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് മുതൽ ആ പണിക്കാർ തന്നെ പണിയെല്ലാം കഴിഞ്ഞ് ആ കൂടു കുടുക്കെല്ലാം വാരി മാറ്റിയിട്ട് പോട്ടെ വണ്ടി ഓടി അവർ തന്നെ ഉദ്ഘാടനം നടത്തും, അങ്ങ് പോവാം. നല്ല പരിപാടിയല്ലേ?